കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യാർത്ഥികൾക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമനം നൽകിയ എൽഡിഎഫ് സർക്കാരിനെ അപഹസിക്കാനും പരിഹസിക്കാനും യുഡിഎഫ് നുണക്കഥകൾ മിനയുകയും പടച്ചുവിടുകയും ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ബന്ധുക്കളിൽ നിന്ന് പോലും കോഴ കൈപ്പറ്റി നിയമനം നടത്തിയവരാണ് യുഡിഎഫുകാർ. നിങ്ങൾക്കിത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇപ്പോൾ ഇല്ലാത്ത സ്വജനപക്ഷപാതത്തെയും ബന്ധു നിയമനത്തെയും കുറിച്ച് ഗീർവാണം അടിക്കുന്നത് കേൾക്കുമ്പോൾ അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതർക്ക് പുച്ഛമാണ് തോന്നുന്നത്. കഴിഞ്ഞ യുഡിഎഫ് സർക്കാരിൻ്റെ കാലത്ത് ചട്ടലംഘനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുന്നുവെന്നാണ്. മറന്നുപോയോ? നിങ്ങൾ മറന്നാലും കേരളത്തിലെ ജനങ്ങളത് മറക്കില്ല. പ്രത്യേകിച്ച് തൊഴിൽ രഹിതർ. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് ഒന്ന് ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ആ കാലയളവിൽ 13,000 പരം പേരെയാണ് അനധികൃതമായി വിവിധ വകുപ്പുകളിൽ നിയമിച്ചത്. അവസാന മന്ത്രിസഭാ യോഗത്തിൽ 1,000 പേരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ആരും മറന്നിട്ടില്ല, പെട്ടെന്നൊന്നും മറക്കത്തുമില്ല. മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ വകുപ്പിൽ വീതം വെപ്പായിരുന്നു, ഓർമ്മയില്ലേ? യു പി സ്കൂൾ അധ്യാപകനെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാക്കി. അയോഗ്യനെന്നറിഞ്ഞതുകൊണ്ട് ലീഗ് നേതാവിൻ്റെ ബന്ധുവിനെ IHRD ഡയറക്ടറാക്കി. ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധു കുഞ്ഞില്ലമ്പള്ളിയെ സഹകരണ പരീക്ഷാ ബോർഡ് ചെയർമാനാക്കി. അത് വേണ്ടത്ര യോഗ്യതയില്ലാതെയാണെന്നറിയാമോ? രമേശ് ചെന്നിത്തലയുടെ സഹോദരൻ കേരള ഫീഡ്സിൽ MD ആയി. മന്ത്രിയായിരുന്ന അനൂപ് ജേക്കബിൻ്റെ ഭാര്യ മേരി വർഗീസിനെ യോഗ്യതയില്ലാതെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാക്കി. സ്പീക്കറായിരുന്ന ജി കാർത്തികേയൻ്റെ ഭാര്യയെ എല്ലാ ചട്ടവും ലംഘിച്ച് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി സർവവിജ്ഞാനകോശം ഡയറക്ടറാക്കി. VS ശിവകുമാറിൻ്റെ സഹോദരൻ VS ജയകുമാറിനെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറാക്കി. ആ പദവിയിലിരുന്ന് അദ്ദേഹം പണം തട്ടിപ്പ് വരെ നടത്തി. വാർത്തകൾ വന്നതാണ്. UDF MLA ആയിരിക്കെ R സെൽവരാജൻ്റെ മകൾ റാങ്ക് പട്ടികയിൽ 1032 സ്ഥാനത്തായിരുന്നിട്ടും വേറെ ഹൗസിംഗ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് മാനേജറാക്കി. സ്കൂൾ അധ്യാപകനെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറാക്കാൻ ശ്രമിച്ച് നാണം കെട്ടത് ഓർമ്മയുണ്ടോ? നിലവിൽ വള്ളിക്കുന്ന് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റായ VP അബ്ദുൽ ഹമീദിനെയാണ് വൈസ് ചാൻസലറാക്കാൻ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബിൻ്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചത്. ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞുതരാം. പ്രതിഷേധത്തെ തുടർന്നാണ് ആ ശ്രമം ഉപേക്ഷിച്ചത്. പകരമായി വന്ന ഡോക്ടർ എം അബ്ദുൽ സലാം പാണക്കാട്ടെത്തി അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് വൈസ് ചാൻസലർ പദവി ഏറ്റെടുത്തത്. കാലാവധി കഴിഞ്ഞ് സലാം BJPയിൽ ചേർന്ന് ന്യൂനപക്ഷ മോർച്ചയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഓർമ്മയുണ്ടോ? കഷ്ടം അല്ലേ? ഇപ്പം ലജ്ജ തോന്നുന്നു. VP അബ്ദുൽ ഹമീദിനെ വൈസ് ചാൻസലറാക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം UDF തീർത്തത് ഇദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രൻ K മുഹമ്മദ് ബഷീറിനെ വൈസ് ചാൻസലറാക്കിയായിരുന്നു. ഇക്കാലത്ത് അബ്ദുൽ ഹമീദ് ആവട്ടെ സിൻഡിക്കേറ്റ് മെമ്പറും. UDF കാലത്ത് നടന്ന അസിസ്റ്റൻ്റ് ലാസ്റ്റ് ഗ്രേഡ് നിയമനങ്ങളിലെ സ്വജനപക്ഷപാതവും അഴിമതിയും ആരും മറന്നിട്ടില്ല. ലാസ്റ്റ് ഗ്രേഡ് എഴുത്തു പരീക്ഷയിലെ സ്വന്തക്കാരെ തിരികെ കയറ്റാൻ 1-ാം റാങ്കുകാരിക്ക് ഇൻ്റർവ്യൂവിൽ കുറഞ്ഞ മാർക്ക് നൽകിയതിലൂടെ അവർക്ക് ജോലി പോലും ലഭിച്ചില്ല, നഷ്ടപ്പെട്ടു. അസിസ്റ്റന്റ് നിയമന പട്ടികയിൽ UDF നേതാക്കളുടെ ബന്ധുക്കൾ പലരും ഇടം നേടി, ജോലിയും തരപ്പെടുത്തി. എഴുത്തു പരീക്ഷയിൽ മുന്നിലെത്തിയവരെ ഇൻ്റർവ്യൂവിൽ തഴഞ്ഞാണ് സ്വന്തക്കാർക്ക് ജോലി ഉറപ്പിച്ചത്. തീർന്നില്ല. കാസർഗോഡ് മുൻ DCC ജനറൽ സെക്രട്ടറിയെ വൈസ് ചാൻസലറായി നിയമിച്ച UDF ആണ് നിയമാനുസൃതമുള്ള അധ്യാപക നിയമനത്തിൻ്റെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നത്, പോരാട്ടം നടത്തുന്നത്. യോഗ്യതയില്ലാഞ്ഞിട്ടും ഡോക്ടർ ഖാദർ മങ്ങാടിനെയാണ് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറാക്കിയത്. വേണ്ടത്ര അധ്യാപകന് പരിചയം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഡെപ്യൂട്ടേഷൻ പരിചയമാക്കി മാറ്റിയിട്ടും യോഗ്യത തികഞ്ഞിരുന്നില്ല. 2013 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഖാദർ മങ്ങാടിനെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ചത്. 2 തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഇദ്ദേഹത്തിന് നിശ്ചിത യോഗ്യതയും ഉണ്ടായിരുന്നില്ല. ഇതോടെ 4 വർഷം സർവകലാശാല വിവാദങ്ങളുടെ കേന്ദ്രമായി മാറി.
വ്യാജരേഖ ചമച്ചാണ് ഖാദർ മങ്ങാട് പി എച്ച് ഡി സംഘടിപ്പിച്ചതെന്നായിരുന്നു പ്രധാന ആക്ഷേപം. എയ്ഡഡ് സ്ഥാപനമായ കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗ്യത. കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം സീനിയർ ലെക്ചറായിരുന്ന ഖാദർ മങ്ങാട് 2002 പാർട്ട് ടൈം പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തത്. സർവകലാശാല റെഗുലേഷൻ പ്രകാരം ഗവേഷണ കേന്ദ്രത്തിൽ ഗൈഡിനൊപ്പം 6 മാസത്തെ പ്രവർത്തനവും ഹാജരും നിർബന്ധമാണ്. 4 വർഷത്തെ പഠന ഗവേഷണത്തിന് ശേഷമേ തീസിസ് സമർപ്പിക്കാവൂ. ഇദ്ദേഹം 3 വർഷം തികയും മുമ്പ് തീസിസ് സമർപ്പിച്ചു. അക്കാദമിക് കൗൺസിൽ ഇല്ലാതിരുന്നതിനാൽ അന്നത്തെ വി സിയിൽ നിന്ന് പ്രത്യേക ഇളവ് വാങ്ങിയാണ് ഇത് ചെയ്തത്. 6 മാസത്തെ ഹാജരനായി വ്യാജരേഖയുണ്ടാക്കി. നെഹ്റു കോളേജിൽ ജോലി ചെയ്ത ദിവസങ്ങളിൽ തന്നെ തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ ഗവേഷണത്തിന് ഹാജരായതായി വിവരാവകാശ രേഖയിലുണ്ട്. 32 പേർ അപേക്ഷിച്ച വൈസ് ചാൻസലർ തസ്തികയിൽ പി എച്ച് ഡി ഉണ്ടെന്ന പേരിൽ ഖാദർ മങ്ങാടിനെ മാത്രമാണ് ശുപാർശ ചെയ്തത്. വ്യാജരേഖ ചമച്ച് പി എച്ച് ഡി നേടിയെന്ന പരാതിയിൽ ഖാദർ മങ്ങാടിനെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. സർവകലാശാല സെൻട്രൽ ലൈബ്രറിയിലെ ലൈബ്രറിയൻ പയ്യന്നൂരിലെ പി സുരേന്ദ്രൻ്റെ പരാതിയിലാണ് അഴിമതി നിരോധന പ്രകാരം കേസെടുത്തിരുന്നത്. ഈ വക കൃത്രിമങ്ങളും ക്രമക്കേടുകളും അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം നടത്തിയ ഉമ്മൻചാണ്ടി സർക്കാരും കോൺഗ്രസും യു ഡി എഫുമാണ് ഇപ്പോൾ പതിവ്രത ചമയുന്നത്.